1968 വിമാനാപകടത്തിൽ മരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 10 പത്തനംതിട്ട ഇലന്തൂരിൽ എത്തിക്കുന്ന മൃതദേഹം സൈനിക അകമ്പടിയോടെ വിലാപയാത്രയായി വീട്ടിലെത്തിക്കും. തുടർന്ന് നടക്കുന്ന പൊതുദർശനത്തിന് ശേഷം 2 മണിക്ക് കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ സംസ്കരിക്കും. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം ജന്മനാട്ടിലെത്തുന്നത്. ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിച്ച ഭൗതിക ശരീരം പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലെ സൈനികാശുപത്രിയിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും മൃതദേഹം രാവിലെ 10 മണിക്ക് ഇലന്തൂരിലെത്തിക്കും. തുടർന്ന് സൈനിക അകമ്പടിയോടെ വിലാപയാത്രയായി വീട്ടിലെത്തിച്ച ശേഷം പൊതുദർശന ചടങ്ങുകൾ നടക്കും. വീട്ടിലെ ശുശ്രൂഷ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി 2 മണിക്ക് കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലാണ് സംസ്കാരം. ഇന്നലെ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള തോമസ് ചെറിയാന്റെ ഇലന്തൂരിലെ വീട്ടിലെത്തി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാജ്യത്തിന്റെ അനുശോചനം അറിയിച്ചിരുന്നു. February 7 സൈനിക വിമാനം തകർന്ന് തോമസ് ചെറിയാനും 102 സൈനികരും മരിച്ചത്. ജോലിയിൽ പ്രവേശിച്ച് പരിശീലനം പൂർത്തിയാക്കി നിയമനം ലഭിച്ച സ്ഥലത്തേക്കുള്ള യാത്രയിലായിരുന്നു അപകടം. വർഷങ്ങളുടെ തിരച്ചിലിനിടയിലാണ് കഴിഞ്ഞ ദിവസം മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. തോമസ് ചെറിയാന്റെ മറ്റൊരു ബന്ധുവായ റാന്നി സ്വദേശി തോമസും അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട.